ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സിക്സ് പാനൽ കുർത്തി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. റയോൺ തുണി വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ റയോണിൻ്റെ ആണെങ്കിൽ നല്ല വീതിയുള്ള ടൈപ്പ് തുണി കിട്ടും. അതാണെങ്കിൽ ഒരു 2 മീറ്റർ തുണി നിങ്ങൾക്ക് മതിയാവും ഈ ഒരു മോഡൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പം ഞാൻ 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2.5 മീറ്ററെങ്കിലും ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് ആദ്യം നമുക്ക് 4 ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ടോട്ടൽ തയ്യൽ തുമ്പോട് കൂട്ടി 44 ഇഞ്ചാണ് ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് മാർക്കിങ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു 4 ഇഞ്ചിന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 4 ഇഞ്ചിന് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പിനൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ 4 ഇഞ്ച് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് നമുക്ക് ഒരു 17 ഇഞ്ച് മാർക്ക് ചെയ്യണം. എല്ലാവർക്കും ഏകദേശം ഈ ഒരു 17 ഇഞ്ച് തന്നെയായിരിക്കും. അവിടം വെച്ച് നമുക്കിങ്ങനെ അംബ്രല്ല പോലെ വിരിഞ്ഞ് വരുന്ന ഒരു മോഡലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 17 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ താഴത്തെ വിരിവ് ഉള്ളത് അതിൻ്റെ കറക്റ്റ് നടുക്ക് ഭാഗം വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് നോക്കുമ്പോൾ 22 ആണ്. ഞാൻ പറഞ്ഞില്ലേ 44 ആണ് വീതി. അപ്പോൾ നമ്മളൊന്ന് മടക്കിയിട്ടുണ്ട് 22. അതിൻ്റെ കറക്റ്റ് പകുതി 11 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം, തുണിയുടെ നേർപകുതി. അതിനുശേഷം നമുക്ക് ഈ 17 ഇഞ്ച് നമ്മൾ നീളത്തിൻ്റെ മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് നമുക്ക് ഇതിലേക്ക് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ മുകൾ വശം വരെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തുണി നേരെ തിരിച്ചിടണം. ഇതിങ്ങനെ വീതി വരുന്ന വശമില്ലേ മുകൾ വശം, അതിങ്ങനെ തിരിച്ച് നമ്മൾ താഴേക്കാക്കി ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ഇങ്ങനെ വളവ് പോലെ ഉണ്ടാവും. അതല്ല നമുക്ക് തയ്ക്കാൻ വേണ്ടത്, നേരെയുള്ള ഭാഗമാണ് നമുക്ക് തയ്ക്കാൻ വേണ്ടത്. ഒന്ന് തിരിച്ചിട്ടു, വീണ്ടും ഒന്നുകൂടെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഇടുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നേരെ തന്നെ പിടിക്കുക, താഴെ വരെ കറക്റ്റായിട്ട് യോജിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ഇഞ്ചിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് മുകളിലേക്ക് പിടിച്ച് ഞാൻ വയ്ക്കുകയാണേ, താഴെ വരെ ഇതുപോലെ വയ്ക്കുകയാണ്. എന്നിട്ട് ഞാനൊന്ന് പിൻകുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി തയ്യൽ തുമ്പ് നമ്മളവിടെ ഇട്ട് കൊടുത്ത് പിൻ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ താഴെ വരെ നമ്മൾ ചെയ്തു. താഴ്വശം ഏറ്റക്കുറച്ചിലുണ്ടാവും, അത് നമുക്ക് പിന്നീട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഈ ഒരു കട്ടിങ് മാത്രം ആദ്യം ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇനി മുതലുള്ളതെല്ലാം നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ. ആദ്യം നമുക്ക് ഷോൾഡറാണ്, ഞാനിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആം ഹോള് ഞാൻ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ചെസ്റ്റിൻ്റെ വണ്ണമെന്ന് പറയുന്നത് 1.5 ആണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പൂടി ഇട്ട് നമ്മൾ 12.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആം ഹോൾ കേർവ് ഞാനിവിടെ 2 ഇഞ്ചിന് മാർക്ക് ചെയ്ത് ഇതേപോലെ കേർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് ആണ്, ഞാനിവിടെ 14 മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം നമുക്ക് 9 ഇഞ്ചാണ്, 2 ഇഞ്ചുകൂടെ കൂട്ടി 11 ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി മുകളിലത്തെ ഈ വണ്ണത്തിൽ നിന്നും ഇതിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. താഴത്തെ വണ്ണമൊന്നും ഞാൻ വേറെ മാർക്ക് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഫുള്ളിങ്ങനെ വിരിവായിട്ട് കിടക്കുന്ന ഒരു മോഡലായതുകൊണ്ട് സ്ലിറ്റിൻ്റെ ഒന്നും നമുക്ക് മാർക്ക് ചെയ്യേണ്ട. ഇവിടുന്ന് ജസ്റ്റ് ഈ ഒരു എൻഡിലേക്ക് ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ സ്കെയില് വെച്ചിട്ട് താഴെ വരെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ബാലൻസ് വരും, അതുകൊണ്ട് നമ്മൾ കേർവ് ഇതൊന്നും വരയ്ക്കാനായിട്ട് പോരുത്. അതിങ്ങനെ കുടം പോലെ ഇരിക്കും നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ. അതുകൊണ്ട് സ്കെയില് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഞാൻ ഈ മാർക്ക് ചെയ്ത പോലെ തന്നെ വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബാലൻസിൽ നിന്ന് നമുക്ക് സ്ലീവിന് വേണമെങ്കിൽ ലെങ്ത്ത് കൂട്ടിയെടുക്കാം, അതേപോലെ നെക്കിനുള്ള പീസും നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കളയണ്ട, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസ് ഞാൻ മാറ്റിയിട്ടു. എന്നിട്ട് നെക്കിൻ്റെയാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു 2.5 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വരും. എന്നിട്ട്
ഇറക്കം ഞാൻ ഒരു 6 ഇഞ്ചിന് മാർക്ക് ചെയ്തു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാർക്ക് ചെയ്യാമേ, നെക്കിൻ്റെ ഇറക്കമൊക്കെ. അപ്പോൾ 2.5 ഇഞ്ച് വീതിയും ഇറക്കം 6 ഇഞ്ചും കൊടുത്തു. ബാക്ക് നെക്ക് ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് സൈഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതേപോലെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഫ്രണ്ട് സൈഡ് പീസ് എടുക്കുക, എന്നിട്ട് ബാക്ക് സൈഡ് നമുക്കങ്ങ് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഫ്രണ്ട് സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു. അതേപോലെ തന്നെ ആംഹോളും നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റേത് കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് 1/2 ഇഞ്ച് 3/4 ഇഞ്ചിന് നമുക്ക് കുഴിച്ചെടുക്കാം. എന്നിട്ട് ചെറിയൊരു നോച്ച് അവിടെ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു മോഡലാണ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് വിരിച്ചിട്ട് കാണിച്ചു തന്നത്. ഇനി നമുക്ക് വേണ്ടത് നെക്കാണ്. അപ്പോൾ നെക്കിൻ്റെ ബാലൻസ് പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ, ആ അതിൽ നിന്ന് ഞാൻ നെക്കിനുള്ള പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത വശത്തേക്ക് ഇതേപോലെ നമ്മുടെ ഫ്രണ്ട് നെക്കൊന്ന് കൊണ്ടുവച്ചിട്ട് നമുക്കൊന്ന് അതേപോലെ തന്നെ വരച്ചെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ആ ചോക്കിൻ്റെ മാർക്കിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് വീതിക്ക് താഴ്വശവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും നെക്കിൻ്റേത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് ഇതുപോലെ മടക്കിയെടുക്കാം. ടോട്ടൽ ലെങ്ത്ത് നമുക്കിവിടെ 10 ഇഞ്ചാണ് കിട്ടുന്നത് സ്ലീവിന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി വന്ന പീസ് ചേർത്തെടുത്ത് തയ്ക്കാവുന്നതാണ്. അതല്ല ചേർക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2.25 മീറ്റർ തുണിയെങ്കിലും നിങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ഞാൻ ലെങ്ത്ത് ടോട്ടൽ 9 ആണ് എടുക്കുന്നത്. ചെറിയ സ്ലീവാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടി 9 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. താഴേക്ക് ഇതുപോലെ 9 നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിനുള്ള തയ്യൽ തുമ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 പാർട്ട് നമ്മൾ പിടിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു നോച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നെക്കും കട്ട് ചെയ്തു. എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു. ബൈ ബൈ.